ഈ ശ്രീധരനുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. ഇ ശ്രീധരന്റെ പൊന്നാനിയിലെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. കെ വി തോമസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ സന്ദർശനം. എന്നാൽ സാധാരണ കൂടിക്കാഴ്ച എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. അതിവേഗ ബദൽ പാതയെക്കുറിച്ച് സംസാരിച്ചുവെന്നും സിൽവർ ലൈൻ പ്രായോഗികമെന്ന ഇ ശ്രീധരന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് അതിവേഗ ട്രെയിനുകൾ ആവശ്യമാണെന്നും ഇ ശ്രീധരന്റെ നിലപാടിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു. അപ്പോൾ ഇന്നൊരു സാധാരണ നിലയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അതിവേഗ ബദൽ റെയിൽപാതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ വേഗതയുടെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അത് വേഗതയിലുള്ള തീവണ്ടി വരുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കരുത്, അധികം അവരുടെ നമ്മുടെ ഒരു ഭൂപ്രകൃതിയെ തകർക്കരുത്. നമ്മൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റാണ്, ഇത്രയും മഴയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അശാസ്ത്രീയമായ ഒരു ഇടപെടൽ ഉണ്ടാവരുത്. അതാണ് ശ്രീധരൻ സാർ ആദ്യമേ പറഞ്ഞത്. ശ്രീധരൻ സാറിന്റെ നിർദ്ദേശാനുസരണമാണ്, അല്ലെങ്കിൽ ഉപദേശാനുസരണമാണ് കേരളത്തിലെ ബി ജെ പി റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നത്. കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനും ബി ജെ പി നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബി ജെ പി ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ബി ജെ പി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പമാണോ? അല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ട. ഈ കാര്യത്തിൽ വികസനത്തെക്കുറിച്ച് ആത്മാർത്ഥമായ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. അവരത് എടുക്കുമോ എന്നുള്ളത് കാര്യമാണ് നമ്മൾ നാളെ ചർച്ച ചെയ്യുന്നത്. ശ്രീധരൻ സാർ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇത് ആര് എങ്ങനെ നടത്തണം, എന്തായിരിക്കണം ഇതിന്റെ, ആരൊക്കെ മുൻകൈ എടുക്കണം, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായ മറുപടി താങ്കൾ ഉദ്ദേശിച്ച ആൾക്ക് നൽകിയിട്ടുണ്ട്. വ്യക്തമായ ധാരണയുള്ള ആളാണ് ഈ ശ്രീധരൻ സാറ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ വികസനം നടക്കണം, അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവരുത് എന്നുള്ള സത്യമായ നിലപാടുണ്ട്. സി വി അനുമോദിച്ചിരുന്നു വിവരങ്ങളുമായി അനുമോദ്. ഈ റിപ്പോർട്ട് കൈമാറിയ അടുത്ത ദിവസം തന്നെ ഇ ശ്രീധരന്റെ വീട്ടിലെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? തീർച്ചയായും വളരെ ശ്രദ്ധേയമാണ് സുരേന്ദ്രന്റെ ഈ സന്ദർശനം. കാരണം കെ വി തോമസ് ഇവിടെ എത്തി ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത് റിപ്പോർട്ടായിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സിൽവർ ലൈനല്ല, കെ റെയിലിനല്ല, അതിന് ബദലായിട്ട് മറ്റൊരു നിർദ്ദേശമാണ് അദ്ദേഹം വച്ചിരിക്കുന്നത്. കൂടുതൽ എലിവേറ്റഡ് പാതകളും തുരങ്കപാതകളും കൂടുതലായിട്ടുള്ള, ആദ്യം സെമി സ്പീഡ് പിന്നെ ഹൈസ്പീഡ് എന്നീ രീതിയിലുള്ള ഒരു വലിയ ഒരു പദ്ധതിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കമെല്ലാം ചർച്ചയാകുമ്പോഴാണ് സുരേന്ദ്രന്റെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ കേരളിനെതിരെ ബി ജെ പി കടുത്ത നിലപാടെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പുതിയ അതിവേഗ പാതയെക്കുറിച്ചുള്ള ഈ ശ്രീധരന്റെ നിർദ്ദേശത്തോടെ ബി ജെ പി എങ്ങനെ പ്രതികരിക്കുമെന്നത് വളരെ ശ്രദ്ധയോടെ നോക്കിയിരുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ സുരേന്ദ്രന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഈ ശ്രീധരൻ ഒപ്പം തന്നെയാണ്. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് വളരെ അനിവാര്യമാണ്. കേരളിനെ പോലെ അപ്രായോഗികമായ ഒരു പദ്ധതിയല്ല അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ സർക്കാർ ഇത് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. അതിവേഗത എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിവേഗ പാതകൾ കാലത്തിന്റെ അനിവാര്യതയാണ്, ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലത്ത് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുമായിട്ട് ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാരും ഈ ശ്രീധരന്റെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടെ എങ്ങനെ സംസ്ഥാന സർക്കാർ പ്രതികരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കെ ഇ ശ്രീധരനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. 2016 മുന്നോട്ട് വെച്ചതുപോലത്തെ ഒരു പാതയല്ല, നിർദ്ദേശമല്ല ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തനിക്ക് കഴിയുകയില്ലെന്നും മേൽനോട്ടമോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തനിക്ക് പ്രായാധിക്യം കാരണം അത്തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ തനിക്ക് കഴിയുകയില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ വളരെ ഒരു വ്യക്തത ഈ ഒരു കാര്യത്തിൽ കൈവന്നിട്ടുണ്ട്. ഈ ശ്രീധരന്റെ പദ്ധതി പ്രായോഗിക നിർദ്ദേശങ്ങളോട് ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സർക്കാർ ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന പ്രതിബന്ധങ്ങളില്ലാതെ അതിവേഗ റെയിൽപാത എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നിലവിൽ വരിക. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.